തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസാന നിമിഷം ചില യു ഡി എഫ് നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യമായിട്ടാണ് അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം രംഗത്തിറങ്ങിയിരിക്കുന്ന ചില്ലറക്കാരനൊന്നുമല്ല, യു ഡി എഫിൻ്റെ എറണാകുളം ജില്ലാ കൺവീനർ സാക്ഷാൽ ഡൊമിനിക് പ്രസൻറ്റേഷനാണ് ഇറങ്ങിയിരിക്കുന്നത്, മുൻകൂർ ജാമ്യമായിട്ട് വന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പി ടി തോമസ് ജയിച്ച് 14,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമയ്ക്ക് 4,000-5,000 ഇടയ്ക്കുള്ള ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാവൂ എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് യു ഡി എഫിൻ്റെ കൺവീനർ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതെന്നുള്ളതാണ് മറ്റുള്ളവരെ അതിശയിച്ചിരിക്കുന്നത്. പിന്നെ ഡൊമിനിക് പ്രസൻറ്റേഷന് ഒരു നിരാശ കൂടിയുണ്ട്. അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുമ്പോൾ തന്നെ തൃക്കാക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് ലെവലിൽ മത്സരിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് നേതൃത്വം പാടെ തള്ളിക്കളഞ്ഞു. അതിൻ്റെ ഒരു പ്രയാസവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാശിയും വൈരാഗ്യവും ചിലപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ചിലപ്പോൾ കാണിച്ചിരുന്നിരിക്കാം, അതറിയില്ല. അതിനി തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഉമ ഒരു പക്ഷേ തോൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഡൊമിനിക് പ്രസൻറ്റേഷനെതിരായിട്ട് ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് ഇത് അദ്ദേഹം ഇത് പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അദ്ദേഹം പറയുന്നത് 5,000-8,000 ഇടയ്ക്കുള്ള ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 14,000 പരം വോട്ടുകൾക്ക് പിന്നെ പി ടി ജയിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള യു ഡി എഫ് പ്രചരണം എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടുകൂടി ചോദിക്കുന്നത്. അതേസമയം നമ്മുടെ സി പി എം ജില്ലാ സെക്രട്ടറി മോഹനൻ പറയുന്നത് 4,000 ഉമ തോൽക്കുമെന്നും മറിച്ച് 4,000 ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജയിക്കുമെന്നുമാണ് അദ്ദേഹം കണക്കുകൂട്ടുന്നത്. അങ്ങനെ 4,000 ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് പിന്നെ ഇദ്ദേഹവും പറയുന്നത്, എൽ ഡി എഫ് സ്ഥാനാർത്ഥി. അപ്പം അതിൻ്റെ ഉദ്ദേശവും മനസ്സിലായിട്ടില്ല. കാരണം വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്നാണ് എൽ ഡി എഫ് നേതാക്കളെല്ലാം പറയുന്നത്. പക്ഷേ മോഹനും പറയുന്നത് 4,000 ഭൂരിപക്ഷത്തിൽ മാത്രമേ ജോയ്ക്ക് വിജയമുള്ളൂ എന്നാണ് പറയുന്നത്. അതേസമയം 4,000 പിന്നെ ഉമ തോക്കുമെന്നും പറയുന്നു. അങ്ങനെ മോഹൻ്റെ കണക്കുകൂട്ടലും എൽ ഡി എഫ് നേതൃത്വമായി നോക്കുമ്പോൾ വ്യത്യസ്തമായൊരു അഭിപ്രായമാണ്. കാരണം എൽ ഡി എഫ് നേതൃത്വം പറയുന്നത് വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്നാണ് പറയുന്നത്, മോഹനും പറയുന്നത് തിരിച്ചാണ്. അങ്ങനെ ഡൊമിനിക് പ്രസൻറ്റേഷനും മോഹനും രണ്ട് തട്ടിൽ നിന്ന് രണ്ട് തരത്തിലെ അഭിപ്രായം പറയുന്നു. ഇത് പാർട്ടി നേതൃത്വങ്ങൾ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. അതേസമയം വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യു ഡി എഫിലെ തലമുതിർന്ന നേതാക്കന്മാരാരും തന്നെ ഉമ ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഉമയുടെ ഭൂരിപക്ഷം എത്രയാണെന്നോ പറയാൻ അവരിതുവരെ കൂട്ടാക്കിയിട്ടില്ല. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച മൂന്നംഗ സംഘവും ഉണ്ടെന്നില്ല. അതേസമയം ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ ഒന്നും ഉമ ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കുമെന്നും അവരും പറയുന്നില്ല. നമ്മുടെ കെ സി വേണുഗോപാലിനെ നമുക്ക് കാണാനേ ഇല്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ എന്തിനാണ് ഈ മുൻകൂർ ജാമ്യം മോഹനും അതുപോലെ തന്നെ നമ്മുടെ ഡൊമിനിക് പ്രസൻറ്റേഷനും എടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. ഒരിക്കലും മോഹൻ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വലിയ തരത്തിലായിരിക്കാം, പക്ഷേ ഡൊമിനിക് പ്രസൻറ്റേഷൻ അതല്ലല്ലോ. ഡൊമിനിക് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് 20,000 പരം ഭൂരിപക്ഷത്തിൽ ഉമ ജയിക്കുമെന്ന് പറയുന്നിടത്ത് 4,000 ജയിക്കുകയുള്ളൂ എന്ന് ഡൊമിനിക് പ്രസൻറ്റേഷൻ പറയുന്നിടത്താണ് ആളുകൾ ഉത്കണ്ഠപ്പെടുന്നത്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെത് ഒരു മുൻകൂർ ജാമ്യമാണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്.